അങ്ങനെ കാന്തല്ലൂർ പോകാൻ വേണ്ടി വന്നിക്കാണ്. വണ്ടി നല്ല മഞ്ഞും മൂടി കിടക്കുക. നമ്മൾ കാന്തല്ലൂർ വ്യൂ പോയിന്റ് നോക്കി പോവാണ്. നല്ല അടിപൊളി സീനറിയാണ്. നമ്മൾ എണീക്കാൻ കുറച്ച് വൈകി, 6:30 ആയി. ഇപ്പൊ 7 മണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ നല്ല തണുപ്പാണ്, നല്ല കൊടു സൂപ്പർ തണുപ്പാ. നല്ല അടിപൊളി റോഡാണ്, നല്ല സ്മൂത്ത് റോഡാണ്, കുഴപ്പമില്ല. ഹിൽ സ്റ്റേഷൻ ആണെങ്കിലും നല്ല സ്മൂത്ത് റോഡാണ്. പറയാതെ നല്ല സീനിക്. മൂന്നാറിന്റെ കാര്യം പറയണ്ടല്ലോ, എവിടെ പോയാലും കാഴ്ചയും വ്യൂ പോയിന്റുകളും തന്നെയാണ് മൂന്നാറിന്ന് പറഞ്ഞത്. മറയൂർ എത്തി. ചന്ദനത്തിന്റെ സ്വന്തം നാട്, ശർക്കരയുടെ സ്വന്തം നാട് മറയൂർ. ചന്ദനക്കാട്ടിലൂടെ അടിപൊളി. ഇതിലൂടെ മധുര, നമ്മുടെ തമിഴ്നാട്ടിലെ മധുരയ്ക്കുള്ള റോഡ് ഇത് വഴിയാണ്. മറയൂർ കാന്തല്ലൂർ വഴി കയറിയിട്ടായിരിക്കും ഇക്കണം പോകുന്നു തോന്നുന്നു. ബോർഡർ അവിടെ ആയിരിക്കില്ലേ. ഇവിടെ ഫോറസ്റ്റ് അമ്പിത്തൂർ, ഇതില് മങ്കിയൊക്കെ ഓടി നടക്കുന്നുണ്ടോ? മറയൂർ ചന്ദനക്കാട്, അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാന്തല്ലൂരാണ് അടുത്ത ലക്ഷ്യം. നമുക്ക് ഫുള്ള് ചന്ദനമര. കുഞ്ഞെ കുഞ്ഞെ പാടല്ലേ ചന്ദനമണി സന്ധ്യകളുടെ, ആ ചന്ദനമര എന്ത്? മറയൂർന്ന് കാന്തല്ലൂർക്കുള്ള റോട്ടിൽ കയറി. തുടക്കം ചെറിയൊരു റോഡാണ്, പോണ വഴി മൊത്തം ചെറിയ റോഡ് തന്നെ ആയിരിക്കും. ഇടതുപക്ഷ സ്ഥാനാർത്ഥി കരിമ്പിന്റെ പാടം, കരിമ്പിൻപാടം. നിങ്ങൾക്ക് കരിമ്പല്ലേ, ശർക്കരയുടെ ഇൻഗ്രീഡിയന്റ് ആണല്ലോ കരിമ്പ്. മേലെ ഹില്ലിന്റെ വ്യൂ പോളി വ്യൂ ആണ്. ഫുൾ കോടയാണ് അവിടെ കാണുന്നത്. പോണ വഴി മൊത്തം നമ്മളെ കരിമ്പ് തന്നെയാണ്. കരിമ്പ് മറയൂരിന്റെയും കാന്തല്ലൂരിന്റെയും ഒക്കെ ഉൾനാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റാഫ് ഡെരീഫ്. തനി നാടൻ, തനി ഉൾഗ്രാമ പ്രദേശത്തിലൂടെയാണ് പോകുന്നത്. എടുത്തില്ലേ പോളി പോളി. മേഘം ഇങ്ങനെ നമ്മളെ ലെവലില് ഏകദേശം മേഘമുണ്ട്. പിന്നെ പുറത്തേക്ക് നോക്ക്, ക്ലൗഡ്. പിന്നെ ക്ലൗഡ് നോക്ക്, മേഘങ്ങൾ നമ്മൾ താഴെയാണ് കേട്ടോ, നമ്മള് മേലെയാണ്. നമ്മള് കാന്തല്ലൂരിന്ന് പോകുമ്പോൾ മുനിയറ അനക്കോട്ട പാർക്ക് കണ്ടു, പക്ഷെ അത് അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നല്ല വ്യൂ ആണ്, പക്ഷെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഈ കാണുന്ന മുനിയറ ഇവിടുത്തെ മുനിമാരിൽ നിന്ന് അവിടെ സമാധിയായ അറകളാണിത്.
അതുകൊണ്ട് തന്നെ തോന്നുന്നു ഇവിടെ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അനുവദനീയമല്ല. കൊറോണയല്ല, എല്ലാ കാലത്തും അനുവദനീയമല്ല. ഇപ്പം എന്തായാലും ക്ലോസ്ഡ് ആണ് എല്ലാവർക്കും. വണ്ണാംതുറ ചെക്ക് പോസ്റ്റിന്റെ അവിടെ ഫോറസ്റ്റ് സ്റ്റേഷൻ വണ്ണാംതുറ പാസ് ചെയ്തപ്പോ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നമ്മള് എവിടുന്നാ വരുന്നത്, സമയം, അതുപോലെ എത്ര പേരുണ്ട്, എവിടേക്കാ പോകുന്നത്, ഫോൺ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. എന്നിട്ട് യാത്ര മുന്നോട്ട് തുടരുകയാണ്. കാന്തല്ലൂർ വ്യൂ പോയിന്റ് എത്താനായി. ഇനി ഏകദേശം 5 കിലോമീറ്റർ കൂടെ ഉള്ളു. ഈ സ്ഥലത്താണ് നമ്മള് ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പോയി നോട്ടെ.